കാസർഗോഡൊഴികെയുള്ള വടക്കൻ ജില്ലകളിൽ മഴ കുറഞ്ഞു. ഒഴുക്കിൽപ്പെട്ട് കാണാതായ കാസർഗോഡ് രണ്ടു പേർക്കും കണ്ണൂരിലെ ഒരു കുട്ടിക്കുമായുള്ള തെരച്ചിൽ തുടരുകയാണ്. രണ്ടു ദിവസത്തെ മഴയ്ക്കിടെ 50-ലധികം വീടുകളാണ് വടക്കൻ കേരളത്തിൽ പൂർണ്ണമായും തകർന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും മഴ തുടരുകയാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ മടിക്കയിലെ ഉണ്ണികൃഷ്ണൻ, കുണ്ടംകുഴിയിലെ ശാരദ എന്നിവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കാസർഗോഡ് രണ്ട് ദിവസത്തെ മഴക്കിടയിൽ 21 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. 155 വീടുകൾക്ക് ഭാഗികമായി കേടുപറ്റി. 25 വില്ലേജുകളിൽ മഴക്കെടുതി രൂക്ഷമാണ്. 3 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി. 120 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ ആറളത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ദിയ എന്ന കുട്ടിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ജില്ലയിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. രണ്ട് ദിവസത്തിനിടെ മഴക്കെടുതിയിൽ 4 വീടുകൾ പൂർണ്ണമായും 34 വീടുകൾ ഭാഗികമായും തകർന്നു. 106 ഹെക്ടർ കൃഷിയാണ് നശിച്ചത്. 1 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി. കോഴിക്കോട്ടും മലപ്പുറത്തും വയനാട്ടിലും പാലക്കാട്ടും മഴ കുറഞ്ഞിട്ടുണ്ട്. ആർക്കോണത്തു നിന്നും ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് കോഴിക്കോട്ടെത്തി. താമരശ്ശേരി കോരങ്ങാട്ട് ഹൈസ്കൂളിൽ സേന ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മഴ കുറഞ്ഞെങ്കിലും തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.